ഹൈ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സെക്കൻഡ് ഹാൻഡ് വണ്ടി വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമുക്ക് ആദ്യം പറയാണ്ട് ആദ്യം തന്നെ വണ്ടിയുടെ ഓവറോൾ ലുക്ക് നോക്കുക, വണ്ടിയുടെ ബോഡിയിലെ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ നോക്കുക, ഈ ഫിനിഷിംഗ് ലൈൻസ് ഒക്കെ കറക്റ്റ് ആണോ, ഇവിടെ എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് ബെൻഡൊക്കെ ഉണ്ടോ, എന്തെങ്കിലുമൊക്കെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ, നമുക്ക് കൈ പിടിക്കുമ്പോഴത്തേക്കൊക്കെ മനസ്സിലാവും. പിന്നെ അതുപോലെ തന്നെ തൊടുമ്പോൾ ഈ പെയിൻറ്റെല്ലാം നമുക്ക് മനസ്സിലാവുന്നതാണ്. പെയിൻറ്റിൽ പൊട്ടിയിട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു ഇങ്ങനെ കൊട്ടിയൊക്കെ നോക്കുമ്പോൾ നമുക്ക് ഒരു ഫിനിഷിംഗ് മനസ്സിലാവും. പെയിൻറ്റിൻ്റെ ഭാഗത്തുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് അറിയാൻ പറ്റുന്നതാണ്. പെയിൻറ്റ് ഇങ്ങനെ പുട്ടിയിട്ട് എക്സ്ട്രാ പുട്ടിയിട്ട് മാത്രം ഇങ്ങനെ അടിച്ച് വെച്ചേക്കണൊക്കെ അറിയാൻ പറ്റുന്നൊരു പ്രധാന കാര്യമാണ്. അപ്പോൾ ആദ്യം ഈ ഷേപ്പൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക, അപ്പോൾ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ. പിന്നെ അതുപോലെ തന്നെ വാഹനത്തിൻ്റെ ഡോർ തുറന്നിട്ട് ഇവിടുത്തെ ഈ കമ്പനി പേസിംഗ് എല്ലാം ഉണ്ടാകും, ശ്രദ്ധിക്കുക, എല്ലാ ഡോറിലും കാണും. അപ്പോൾ ഇത് രണ്ടാമത് അടിച്ച വണ്ടിയൊക്കെയാണെങ്കിൽ ഇത് ഇത്ര ഫിനിഷിംഗ് ഉണ്ടാവില്ല. അപ്പോൾ ഇതൊക്കെ കറക്റ്റായിട്ട് ഒന്ന് ജസ്റ്റ് നോക്കിയാൽ അത് എല്ലാ ഡോറുകളിലും നോക്കുക. അപ്പോൾ ഈ ഒരു പേസ്റ്റിംഗ് അതേപടി നിലനിൽക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാരണം, വാഹനം പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഗ്ലാസ്സിലെ ഈ ഒരു നമ്പേഴ്സ് എല്ലാം സെയിം ആണെന്ന് നോക്കുക. പഴയ നേരത്തെ വാഹനങ്ങൾക്കാണെങ്കിൽ ഇവിടെ മാനുഫാക്ചറിങ് ഇയർ കൊടുത്തിട്ടുണ്ടാവും, ഇപ്പോഴത്തെ വാഹനങ്ങൾക്ക് ആ ഒരു ഇയർ കൊടുക്കുന്നില്ല. അപ്പോൾ ഈ ഒരു നമ്പർ, ഈ അടിയിൽ കുറച്ച് നമ്പേഴ്സ് ഉണ്ടാവും, അത് എല്ലാ എന്താ പറയുക എല്ലാ വിൻഡോസിലും സെയിം ആണെന്ന് ശ്രദ്ധിക്കുക. അതൊരു മെയിൻ ഘടകമാണ്. പിന്നെ അടുത്തായിട്ട് നമുക്ക് വാഹനത്തിൻ്റെ അകത്തോട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഇവിടെ ഇതിൻ്റെ മാറ്റൊക്കെ ഒന്ന് പൊക്കിയിട്ട് നോക്കിയാൽ അടിയിലുള്ള ചേസിലുള്ള അടിയിൽ പ്ലാറ്റ്ഫോമിലുള്ള തുരുമ്പോലോ എന്നുണ്ടെങ്കിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ടതാണ്. ആ ഒരു തുരുമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പ്രധാനമായിട്ട് നോട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സൈഡെല്ലാം ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ അടിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ചെറിയൊരു മാർക്ക് കാണാം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഇടണം, ഈ കല്ലടിച്ച് പാടുകളൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും. പിന്നെ നിങ്ങൾ ഫോൺ വെച്ച് അടിയിലൊരു വീഡിയോ റെക്കോർഡ് ചെയ്താൽ അടിയിലുള്ള തുരുമ്പ് കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതും അറിയാൻ പറ്റുന്നതാണ്. നമുക്കിനി അകത്തോട്ട് പോകാം, കാരണം പ്രധാനമായിട്ട് ഞാൻ ഉള്ളിലോട്ട് വന്നത് പുറത്ത് നല്ല സൗണ്ട് ഭയങ്കര ഡിസ്റ്റർബൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വാഹനത്തിൻ്റെ ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്ററിലോട്ടൊക്കെ ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാ ലൈറ്റ്സ് എല്ലാ വാണിംഗ് ലൈറ്റ്സും കത്തുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാം കത്തുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് വണ്ടി കത്ത് ആദ്യം ഓൺ ചെയ്യുമ്പോൾ ഇതെല്ലാം കത്തുന്നതാണ്. പിന്നെ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഇപ്പോൾ എക്സാമ്പിൾ എന്താ പറയുക, വണ്ടി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം എല്ലാം കിടണം, എല്ലാം ഒന്നും കത്തിക്കിടക്കരുത്. ഇപ്പോൾ നമ്മുടെ വാഹനത്തിൽ ഇപ്പോൾ കത്തിക്കുന്നത് ഒന്ന് ഹാൻഡ് ബ്രേക്കിനും ഇന്നും സീറ്റ് ബെൽറ്റിനുമാണ്. അപ്പോൾ അത് ഒരു വിഷയമില്ല, നമുക്ക് അത് ഹാൻഡ് ബ്രേക്ക് മാറ്റുമ്പോൾ മാറും, സീറ്റ് ബെൽറ്റ് ഇടുമ്പോൾ മാറും. അപ്പോൾ ഈ ഒരു വാണിംഗ് ലൈറ്റ്സ് എന്തെങ്കിലും കത്തിക്കിടക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ കിലോമീറ്റർ ശ്രദ്ധിക്കുക, കിലോമീറ്റേഴ്സ് അവർ പറയുന്ന ജെന്യൂൻ കിലോമീറ്റേഴ്സ് ആണോ എന്നൊക്കെ നോക്കുക. പിന്നെ ഈ കമ്പനി സർവീസ് ആണെങ്കിൽ സർവീസ് ഹിസ്റ്ററിയൊക്കെ എടുത്ത് നോക്കുക, കറക്റ്റ് ആണോ. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഈ പവർ വിൻഡോ സ്വിച്ചുകളൊക്കെ എല്ലാം യൂസ് ചെയ്യുക, പവർ വിൻഡോസ്, അതുപോലെ തന്നെ ഈ വൈപ്പർ ഇൻഡിക്കേറ്റേഴ്സ് എല്ലാ സ്വിച്ചുകളും ശ്രദ്ധിക്കുക, എല്ലാം വർക്കിംഗ് ആണോ, പ്രോപ്പർ ആണോ നോക്കുക. പിന്നെ ഈ ഓട്ടോ മിറേഴ്സുള്ള വാഹനങ്ങളാണ്, ഓട്ടോ ഫോൾഡിംഗ് മിറേഴ്സ് ഉള്ള വാഹനങ്ങളാണെങ്കിൽ നിങ്ങൾ അതെല്ലാം ഇട്ട് ഉപയോഗിച്ച് നോക്കുക, അത് കറക്റ്റായിട്ട് മടങ്ങുന്നുണ്ടോ എന്നൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ അപ്പോൾ അത് വല്ല പ്രശ്നമെങ്കിൽ എൻ്റെ മോട്ടറിനൊക്കെ വല്ല കംപ്ലയിൻ്റ് ആണ്, അത് അത്യാവശ്യം ചിലവാണ് നമുക്ക് ചെയ്തെടുക്കുന്നത്, അപ്പോൾ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതൊക്കെ നോക്കുക, ശ്രദ്ധിക്കുക. അപ്പോൾ സെക്കൻഡ് ഹാൻഡ് വാഹനം കാണിക്കുമ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നോക്കാം. പിന്നെ അതുപോലെ തന്നെ പറയുമ്പോഴും പറയുന്നതാണ് നമ്മുടെ വാഹനത്തിൻ്റെ എ സി, എ സി ഇട്ടിട്ട് പെട്ടെന്ന് തണുക്കുന്നുണ്ടോ എന്ന് നോക്കുക. വാഹനത്തിലെ എ സി എങ്ങനെയാണ്, തണുപ്പൊക്കെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. എ സിയുടെ കാര്യങ്ങളിലോട്ട് വരുന്നിട്ട് എ സിയിലെ നമുക്ക് തണുപ്പ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങളാണ്. പിന്നെ അതുപോലെ തന്നെ വാഹനത്തിൻ്റെ എന്താ പറയുക, നമുക്ക് സ്റ്റീരിയോ ഒക്കെ ഇപ്പോൾ ഓരോ ഇതാണ്. ഇപ്പോൾ വണ്ടിക്കകത്ത് എക്സ്ട്രാ അഡീഷണൽ ഉണ്ടെങ്കിൽ അതൊക്കെ വേറെ ഇതാണ്. എന്താ പറയുക, ഇപ്പോൾ ആൾക്കാർ വെച്ച് കൂടിയ സിസ്റ്റം കയറ്റുന്നു, വലിയ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം കയറ്റി, അപ്പോൾ അതൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ബേസിക് നോക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെ അതുപോലെ തന്നെ വാഹനം ഓടിക്കുമ്പോൾ ക്ലച്ച്, ഇപ്പോൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളിപ്പോൾ ടെസ്റ്റ് ഡ്രൈവിന് പോയിക്കൊണ്ടിരിക്കുകയാണ്, അപ്പോൾ ഗിയർ ഇടുമ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടാകുന്ന ശ്രദ്ധിക്കുക. അതായത് ഗിയർ ഇടുമ്പോൾ നമുക്ക് ക്ലച്ച് കറക്റ്റായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്, അത് ഗിയർ ഇടുമ്പോൾ ഭയങ്കര ഒരു സൗണ്ട്, നമുക്ക് ക്ലച്ച് ഓടിയിടുമ്പോൾ ഭയങ്കര സൗണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടായെന്ന് ശ്രദ്ധിക്കുക. അത് ക്ലച്ചിൻ്റെയോ ക്ലച്ച് പ്ലേറ്റിനോ അങ്ങനെ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഒക്കെ വന്നാൽ അങ്ങനെ വരുന്നതാണ്. അപ്പോൾ അതും ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാരണമാണ്. നിങ്ങൾ ശരിക്കും വണ്ടി ഓടിച്ചു നോക്കുക, ഓടിച്ചു നോക്കിയിട്ട് അത്യാവശ്യം നല്ല കട്ടറുള്ള റോഡിൽ കൂടി ഓടിക്കുക. അപ്പോൾ വാഹനത്തിന് സസ്പെൻഷൻ എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നൊരു കാര്യമാണ്. സസ്പെൻഷൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല അടിയൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഒരു സിമ്പിളായിട്ടൊരു കാര്യം പറയാം, നിങ്ങളിപ്പോൾ വാഹനം ടെസ്റ്റ് ഡ്രൈവിന് പോയിക്കൊണ്ടിരിക്കുകയാണ്, അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ വണ്ടി എടുക്കുക, വണ്ടിയുടെ ഈ ഒരു സ്റ്റിയറിംഗ് ഫുള്ള് ഒരു സൈഡിലേക്ക് ഓടിക്കുക, ഓടിച്ചിട്ട് വണ്ടി ശരിക്കും മുന്നോട്ട് എടുക്കുക. മുന്നോട്ട് എടുക്കുമ്പോൾ കട്ടടാന്ന് പറഞ്ഞ എന്തെങ്കിലും സൗണ്ട് എല്ലാം കേൾക്കുന്നുണ്ടെങ്കിൽ ആക്സിലിന് എന്തോ പ്രശ്നമുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അത് നോക്കുക, അത് ഇപ്പുറത്തോട്ട് നോക്കുക, രണ്ട് സൈഡിലോട്ട് നോക്കുക എങ്ങനെയൊക്കെയാണെന്ന്. അപ്പോൾ ഇതൊക്കെ വളരെ ഞാൻ വളരെ ബേസിക്കായിട്ട് നിങ്ങളിപ്പോൾ ഒരു സെക്കൻഡ് ഹാൻഡ് വാഹനം നോക്കാൻ പോകുമ്പോൾ അറിയേണ്ട കുറച്ച് ബേസിക്കായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഞാൻ ഇച്ചിരി സ്പീഡാന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നമുക്ക് ഇനി വാഹനത്തിൻ്റെ എൻജിൻ സൈഡിലോട്ട് പോകാം, നമുക്ക് അവിടെ എന്തൊക്കെയാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്തൊക്കെ നോക്കാം. പിന്നെ എൻജിൻ സൈഡിലോട്ട് പോകുന്ന ഒരു കാര്യം ഞാൻ പറയാൻ ശ്രദ്ധിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഇപ്പോൾ ഞാൻ വാണിംഗ് ലൈറ്റ്സിൻ്റെ കാര്യം പറഞ്ഞു. ഇപ്പോൾ ചിലവർ എന്താ ഈ ഫ്യൂസൊക്കെ ഊരിയിടും, അതായത് ഇന്ന ലൈറ്റ്സിലൊക്കെ ചില ഫ്യൂസൊക്കെ ഊരിയിട്ടാൽ നമുക്കത് അറിയാൻ പറ്റുന്നില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഫ്യൂസിൻ്റെ ബോ അവിടെ തുറന്ന് നോക്കുക, എന്തെങ്കിലും ഇതുപോലെ എന്താണ് വല്ല ഊരിട്ടിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇനിയിപ്പോൾ നമുക്ക് എൻജിൻ സൈഡിൻ്റെ അങ്ങോട്ട് പോവാം.
ഇപ്പോൾ നമ്മളിപ്പോൾ എഞ്ചിൻ സൈഡിലോട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ എന്തെങ്കിലും ഓയിൽ ലീക്സ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഓയിൽ സ്റ്റിക്ക് പൊക്കിയിട്ട് ഇപ്പോൾ എന്താ പറയുക, വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഓടിച്ചതിന് ശേഷം ഇതിൽ നിന്ന് പുക വരുന്നുണ്ടോ എന്നൊക്കെ ശ്രദ്ധിക്കുക. പുക വരുന്നുണ്ടെങ്കിൽ എഞ്ചിന് അല്പം വീക്കാണ് എന്നാണ് അത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആ പുക വരുന്നതൊക്കെ ഉണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കുക, നിങ്ങൾ ഓടിച്ചിട്ട് ഒന്ന് ഇത് പൊക്കിയിട്ട് ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. അപ്പോൾ അതൊക്കെ ഒന്ന് അറിയാൻ പറ്റുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ എന്തെങ്കിലും വെൽഡിങ്ങോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വണ്ടി ഇടിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വെൽഡിങ് ഒക്കെ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ ഇവിടെയും ഈ ഒരു കമ്പനി പേസ്റ്റിംഗ് ഉണ്ടോ ഈ സീല് പൊട്ടിച്ചിട്ടുണ്ടോ നോക്കുക. അതായത് ഇടിച്ച് വണ്ടിയാണെങ്കിൽ അത് പോയിട്ട് ഈ ഒരു ഇത് മാറിയിട്ട് ഇവിടെ എക്സ്ട്രാ ആയിട്ട് ഒരു വെൽഡിങ്ങോ എന്തെങ്കിലും വേറെ എന്തെങ്കിലും മാർക്സ് വല്ലതും വരും. പിന്നെ ചെറിയ പൊട്ടിലൊക്കെയാണെങ്കിൽ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങളാണ്. ഇടിച്ചിട്ടുള്ള വാഹനങ്ങളാണെന്ന് നമുക്ക് അറിയാൻ പറ്റുന്ന ഒരു പ്രധാന കാര്യങ്ങൾ. പിന്നെ അതുപോലെ തന്നെ വാഹനത്തിൻ്റെ കൂളൻ്റ്, ഈ കൂളൻ്റിൻ്റെ അകത്ത് കൂളൻ്റ് ബോക്സ് തുറന്ന് നോക്കുക. കൂളൻ്റ് എങ്ങനെയാണ് കൂളൻ്റ് ഉണ്ടോ എന്ന് നോക്കുക. പിന്നെ അതുപോലെ തന്നെ ഈ കൂളൻ്റിൻ്റെ അകത്ത് ഓയിൽ മിക്സാണെന്ന് നോക്കാം. അതായത് കൂളൻ്റിൽ ഓയിൽ വന്ന് ഓയിലിൻ്റെ അംശം വന്ന് ഇറങ്ങുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ എഞ്ചിൻ വീക്കാണെന്നുള്ള ഒരു ചെറിയൊരു ഒരു കാര്യമാണ്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ ബാറ്ററി, ഇവിടെ എന്തെങ്കിലും ബാറ്ററിയുടെ ഒരു ഇത് വന്നിട്ട് അടിയിലോട്ട് ബാറ്ററിയുടെ ഇത് പോയി കഴിഞ്ഞാൽ അവിടെ അടിയിൽ തുരുമ്പൊക്കെ വരാൻ ചാൻസ് ഉണ്ട് ആ വെള്ളം മീനിട്ട്. അപ്പോൾ അതും ശ്രദ്ധിക്കുക, ആ ഒരു ഭാഗം ശ്രദ്ധിക്കുക. ഭയങ്കര സൗണ്ടിന് ഭയങ്കര ഡിസ്റ്റൻസ് ഉണ്ട്, പിന്നെ പെട്ടെന്നൊന്ന് ഓടിച്ചാണ് പറയുന്ന കാര്യങ്ങളെല്ലാം. പിന്നെ അതുപോലെ തന്നെ ബാറ്ററി വല്ലോ വീക്കാണെന്ന് അതും ശ്രദ്ധിക്കുക. അതായത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബാറ്ററി ആദ്യം എടുക്കുമ്പോൾ ഒരു ചെറിയൊരു വീക്ക്നെസ് വീക്കുണ്ടെങ്കിൽ അതൊരു പെട്ടെന്ന് നമുക്കറിയാൻ പറ്റും. ആ ഒരു വീക്കുണ്ടെങ്കിൽ അത് പെട്ടെന്ന് നമുക്കത് പെട്ടെന്നുള്ള സ്റ്റാർട്ടിങ്ങിൽ നമുക്കത് കിട്ടും. പെട്ടെന്ന് ഓടിച്ചുണ്ടെന്ന് വാഹനങ്ങളിൽ അത് നമുക്ക് പെട്ടെന്ന് കിട്ടത്തില്ല. അപ്പോൾ ഒരു തണുത്തതിന് ശേഷം നമുക്കത് അടിക്കുമ്പോൾ അറിയാൻ പറ്റുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തുള്ള ഈ ഒരു പേസ്റ്റിംഗ് കണ്ടു, ഇതൊക്കെ കറക്റ്റാണെന്ന് നോക്കാം. ഇത് കമ്പനി ഇതാണ്, അത് മാറിക്കാൻ അവിടെ ഒരു ഇത് മാറി അവർ രണ്ടാമത് തരുമ്പോൾ അതൊരു ഫിനിഷിംഗ് ഉണ്ടാകത്തില്ല. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ ഹെഡ്ലൈറ്റൊക്കെ ശ്രദ്ധിക്കുക. ഹെഡ്ലൈറ്റിൽ എന്തെങ്കിലും ചെറിയ പൊട്ടലോ വിള്ളലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കുക. നിങ്ങൾ ഹെഡ്ലൈറ്റ് മാറ്റുമ്പോൾ അത്യാവശ്യം നല്ല കോസ്റ്റ് വരുന്നതാണ്. അപ്പോൾ അതൊക്കെ എന്താണെന്ന് ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ എല്ലാ സാധനങ്ങൾ ഇപ്പോൾ വൈപ്പർ എല്ലാം ഇട്ട് നോക്കുക. വൈപ്പർ കറക്റ്റായിട്ട് കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പ്രധാന സമയം ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ഈ ഒരു ബോഡി, ബോഡിക്കകത്ത് നല്ല ഷേപ്പ് ഔട്ടായിട്ടുണ്ടോ? ഇപ്പോൾ ഒരു ഭയങ്കര ഒരു ഗ്യാപ്പൊക്കെ ഫീൽ ആയിട്ടെങ്കിൽ വണ്ടി ഇടിച്ചിട്ട് രണ്ടാമത് ചെയ്തായിരിക്കും. അപ്പോൾ ഒരു ഷേപ്പ് ഔട്ടൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതാണ്. അപ്പോൾ അതും ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ ടയറിൻ്റെ കാര്യങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് വാഹനത്തിൽ മനസ്സിലാവും. ഇപ്പോൾ ഏതെങ്കിലും ഒരു സൈഡ് വെട്ടി തെയ്യുന്നുണ്ടോ എന്നൊക്കെ ശ്രദ്ധിക്കുക. ഒരു സൈഡായിട്ട് വെട്ടി തെയ്യുന്നുണ്ടെങ്കിൽ അത് വാഹനത്തിൻ്റെ അലൈൻമെൻറ്റിലൊക്കെ എന്തെങ്കിലും പ്രശ്നം വരുന്നുണ്ടാവാം. അപ്പോൾ അതും ശ്രദ്ധിക്കണം. ടയറൊക്കെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ വാഹനത്തിൽ സ്ക്രാച്ചും അതുപോലെ എന്തെങ്കിലുമൊക്കെ ബെൻഡ് ആണെങ്കിൽ പിന്നെ ഇതിൻ്റെ അടിയിലുള്ള ചെറിയ ക്രാക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ശ്രദ്ധിക്കുക. എല്ലാ ഭാഗവും ശ്രദ്ധിക്കുക. അപ്പോൾ സെക്കൻഡ് ഹാൻഡ് വാഹനം എടുക്കുമ്പോൾ പ്രധാനമായിട്ട് ഒരുപാട് കാര്യം ശ്രദ്ധിക്കേണ്ട. അപ്പോൾ എല്ലാം ശ്രദ്ധിച്ചിട്ട് വേണം ഒരു വാഹനം എടുക്കാൻ. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഇതൊക്കെ ഒന്ന് തുറന്ന് നോക്കുക. അത് തുറന്ന് നോക്കിയിട്ട് ഇവിടെ ഇടിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ചെറിയൊരു ഒരു ഷേപ്പിലൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ടാവും. ഇതിൽ അടിച്ച് പരത്തി ഒരു ഷേപ്പിൻ്റെ ഒക്കെ ഒരു വ്യത്യാസം വരുന്നുണ്ടാവും. അപ്പോൾ ഈ ഒരു ഡിക്കി തുറന്നിട്ട് ഇത് ശ്രദ്ധിക്കേണ്ടതാണ് നമ്മൾ ഇവിടെ ഇതൊക്കെ തുറന്നിട്ട്. പിന്നെ അതുപോലെ തന്നെ വാഹനത്തിൻ്റെ അടിയിലെ സ്റ്റെപ്പിനെയും കാര്യങ്ങളൊക്കെ നോക്കുക. ഇവിടെ ഈ ഭാഗത്തൊക്കെ ഭയങ്കര തുരുമ്പുറ ചാൻസ് ഉള്ള ഒരു ഏരിയയാണ്. അപ്പോൾ ആ ഒരു ഏരിയൊക്കെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയയാണ്. അപ്പോൾ ഇവിടെയൊക്കെ എന്തെങ്കിലും പ്രശ്നമുള്ള നമുക്ക് അറിയുന്നവരാണ്, അതൊക്കെ പ്രധാനമായിട്ട് നോക്കണം. അപ്പോൾ അവിടെ തുരുമ്പുണ്ടോ? പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെയും ഈ ഒരു ബീച്ചും കാര്യങ്ങളൊക്കെ നോക്കുക. എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ അതൊക്കെ കറക്റ്റായിട്ട് കമ്പനിയുടെ സാധനങ്ങളാണ് ഇരിക്കണമെന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ അതെല്ലാം ശ്രദ്ധിച്ചതിന് ശേഷം ഞാൻ പെയിൻറ്റിങ്ങിൽ ആയിരുന്നു ചൂട്ടാൻ വരുന്നുണ്ടായിരുന്നത്. ഇപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ പെയിൻറ്റിംഗ് ഉള്ളൂ. ഇപ്പോൾ ഒരു പൊളച്ചിങ്ങനെ പൊളഞ്ഞിങ്ങനെ വന്നേക്കുന്ന പോലത്തെ ഒരു ഫീലാണ്. അപ്പോൾ പെയിൻറ്റിങ്ങിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് നോക്കുക. അപ്പോൾ അതുപോലെ തന്നെ വണ്ടിക്കകത്ത് എന്തെങ്കിലും ചെറിയ പാച്ചോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന ഘടകമാണ്. പിന്നെ ഇനിയിപ്പോൾ ഞാൻ സിമ്പിളായിട്ട് ഇനിയിപ്പോൾ നമ്മൾ എല്ലാം നോക്കി. പിന്നെ വാഹനം ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നിങ്ങൾ ശ്രദ്ധിക്കുക, ശരിക്കും ഓടിച്ചു നോക്കുക. അപ്പോൾ വാഹനത്തിൻ്റെ ഓൾമോസ്റ്റ് ഒരുവിധം കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ എല്ലാം നോക്കി, ഇപ്പോൾ എല്ലാം സെറ്റായി നിങ്ങൾ ഓക്കിയതിന് ശേഷമാണെങ്കിൽ വാഹനത്തിൻ്റെ ആർ സി, അതായത് വാഹനത്തിൻ്റെ നമ്മൾ ആർ സി ബുക്ക് ചെക്ക് ചെയ്യുക. ആർ സി ഇൻഷുറൻസ് ഒക്കെ കറക്റ്റാണ് നോക്കുക. ഇപ്പോൾ വണ്ടി എത്രാമത്തെ ഓണറാണെന്നുള്ള കാര്യം നോക്കുക. പിന്നെ അതുപോലെ തന്നെ വാഹനത്തിൻ്റെ ആർ സി ചെക്ക് ചെയ്യുമ്പോൾ എഞ്ചിൻ നമ്പറും സൈസ് നമ്പറൊക്കെ കറക്റ്റാണോ എന്ന് നോക്കുക കറക്റ്റാണോ കാര്യങ്ങളൊക്കെ നോക്കുക. പിന്നെ അതുപോലെ തന്നെ ആ ഇൻഷുറൻസ് എങ്ങനെയാണ്, ഇൻഷുറൻസ് ഐ ഡി എത്രയുണ്ട്, ഫുൾ കവറാണോ തേർഡ് പാർട്ടാണോ എങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക. പിന്നെ ഇൻഷുറൻസ് എമൗണ്ട് ഇങ്ങനെയൊക്കെയാണ് ശ്രദ്ധിക്കുക. അതായത് ഇപ്പോൾ 1500 സിസിന് മേലുള്ള വാഹനങ്ങൾക്ക് ഇൻഷുറൻസ് കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാം ശ്രദ്ധിക്കുക. ഇൻഷുറൻസിൻ്റെ കാര്യങ്ങളും അതുപോലെ തന്നെ ടാക്സ് ആർ സി പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യുക, എന്നിട്ട് അടുത്ത കാര്യത്തിലോട്ട് പോവുക. പിന്നെ അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു എസ് യു പോലത്തെ വാഹനങ്ങളൊക്കെയാണെങ്കിൽ ഇവിടെ ഒരു കയറി മേളിൽ ഓടം എന്തെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ചെറിയൊരു കുഴി വന്നിട്ടുണ്ടാകും. ആ ഒരു കുഴിയൊക്കെ ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഒരു എക്സ് യു എന്ന് പറയുമ്പോൾ ഒരു ഇന്നോവ പോലത്തെ വാഹനങ്ങളൊക്കെയാണെങ്കിൽ ഇവിടെ ലോഡൊക്കെ വെച്ചിട്ട് ഇവിടെ ചെറിയ മേളിൽ എന്തെങ്കിലും കുഴി പോകുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് ശ്രദ്ധിക്കുക. അതൊരു ഷേപ്പുകളിൽ മൊത്തം വണ്ടിയുടെ ബോഡി ഷേപ്പ് മൊത്തം ശ്രദ്ധിക്കുക. പെയിൻറ്റിങ്ങിൻ്റെ ആണെങ്കിലും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അപ്പോൾ എന്തെങ്കിലും ചെറിയൊരു കുഴി ഉണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കുക. പിന്നെ ഒരു പ്രധാനൊരു കാര്യം ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, അതായത് ഇപ്പോൾ നിങ്ങൾ എടുക്കാൻ പോകുന്ന വാഹനം ഇപ്പോൾ ഒരു ഓൾമോസ്റ്റ് ഒരു 50,000 kilometers ഉദ്ദേശിക്കുക. അപ്പോൾ ആ ഒരു വാഹനം ചിലപ്പോൾ ആണെങ്കിൽ ഒരു 70,000-80,000 kilometers ഓടിയിട്ടുണ്ടാവും. അപ്പോൾ ചിലവർ കിലോമീറ്റർ മറിച്ചിട്ടൊക്കെ ഇപ്പോൾ വിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് എങ്ങനെ പെട്ടെന്ന് മനസ്സിലാക്കാന്നുള്ളത്, അതായത് വണ്ടിയുടെ ഓവറോൾ ഇൻറ്റീരിയറിലെ ലുക്ക് മൊത്തം നോക്കുക. അതായത് ഇപ്പോൾ ഈ വാഹനം എന്തോരം, അപ്പോൾ അതായത് എത്രത്തോളം ഈ സ്റ്റിയറിങ്ങിലൊക്കെ എന്തോരം പിടിച്ചിട്ടുണ്ട്, എന്തോരം യൂസ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്കത് മനസ്സിലാകും. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ക്വാളിറ്റിയിലൊക്കെ വ്യത്യാസം വരും. ഇതൊക്കെ പൊളിഞ്ഞിങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അത് വണ്ടി മൊത്തം നോക്കുക. അതുപോലെ ഇവിടെ എല്ലാ ഡോർ പാൻഡും ഇവിടെ എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ വാഹനം എന്തോരം നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് ഓൾമോസ്റ്റ് ഒന്ന് മനസ്സിലാവും.
അപ്പോൾ നമുക്കത് മനസ്സിലാക്കി വരുന്ന ഒരു സിമ്പിൾ ടെക്നിക്കാണ്. പിന്നെ അതുപോലെ ഗിയർ നോബ് കാര്യങ്ങൾ, ഇവിടെയൊക്കെ ഇങ്ങനെ പെയിൻറ്റിങ്ങൊക്കെ പോയിട്ടുണ്ടോ, ഒരു ഇൻറ്റീരിയർ അല്പം ഇച്ചിരി എന്താ മുഷിഞ്ഞിട്ടുണ്ടോ, അതായത് മൊത്തത്തിൽ ഇവിടെ എല്ലാം പിടിച്ച് തേയ്മാനമൊക്കെ വന്നിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കുക, എല്ലായിടത്തും നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് വാഹനത്തിൻ്റെ ഒരു ഓൾമോസ്റ്റ് ഒരുവിധം കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലാവും. ഇപ്പോൾ വാഹനം ഓൾമോസ്റ്റ് അത് ഓടിയിട്ടുണ്ട്, അത് നല്ലോണം ഓടിയിട്ടുണ്ട്, നല്ലോണം ഉപയോഗിച്ചിട്ടുള്ളൊരു വാഹനമാണ്. അപ്പോൾ ഇത് കുറച്ച് കിലോമീറ്റർ കുറക്കണമെന്ന് നിങ്ങൾക്ക് അപ്പോൾ തന്നെ ഒരു നോട്ടത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഈ ഒരു ഇവിടെ എല്ലായിടത്തും നോക്കുക, ഇവിടെ ഹോണൊക്കെ അടിച്ച് ഇവിടെ കളറൊക്കെ പോയിട്ടുണ്ടോ ശരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രധാനമായിട്ടൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് തന്നെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം വണ്ടി എങ്ങനെയാണ്. പിന്നെ അതുപോലെ തന്നെ സർവീസ് ഹിസ്റ്ററി ചെക്ക് ചെയ്യുക, കറക്റ്റായിട്ട് പ്രോപ്പറാണോ വണ്ടി, പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു വണ്ടിയൊക്കെയാണ് നോക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കി വെച്ചാൽ നിങ്ങൾക്കൊരു സെക്കൻഡ് ഹാൻഡ് വാഹനം എടുക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് നോക്കിയെടുക്കാമെന്നാണ്. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ഈ റൂഫ് നോക്കുക, റൂഫിലൊക്കെ ശരിക്കും മുഷിഞ്ഞിട്ടുണ്ടോ നോക്കുക, ഭയങ്കര അഴുക്കൊക്കെ കയറി തിങ്ങിയിട്ടുണ്ടോ എന്നൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഒരു വാഹനം എടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ക്വാളിറ്റിയൊക്കെ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ഓടിയിട്ടുണ്ടോ ഇല്ലയെന്നൊക്കെ. പിന്നെ അതുപോലെ തന്നെ ഗ്ലാസ്സൊക്കെ എന്തെങ്കിലുമൊക്കെ റീപ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ശ്രദ്ധിക്കുക. ഇപ്പോൾ ഞാൻ വല്ലാതെ ഒരു നമ്പർ കോഡ് നോക്കിയിട്ട് എല്ലായിടത്തും സെയിം ആണെന്നൊക്കെ ശ്രദ്ധിച്ചാൽ മാത്രം മതി. അപ്പോൾ അത് മനസ്സിലാവും. പിന്നെ ചെറിയ എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ ചില പ്രശ്നങ്ങളാണെങ്കിൽ ഇപ്പോൾ ഫ്രണ്ട് ഗ്ലാസ്സിലൊരു തേങ്ങ വീണതോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ടൊക്കെ വരാം. അല്ലാണ്ട് ഉള്ളത് അപ്പോൾ അതൊരു വലിയ കുഴപ്പമില്ല എന്ന് പറയാം. പിന്നെ അല്ലാണ്ട് സൈഡ് ഗ്ലാസ്സിലൊക്കെ ആണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇടിയിട്ടിട്ടായിരിക്കും മെയിനായിട്ട് വരുന്നത് ഗ്ലാസ്സൊക്കെ റീപ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ വയറൊക്കെ അടിയിലോട്ട് വീണ് കിടക്കുന്നുണ്ട്, തൂങ്ങി കിടക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. വയറിങ്ങിലൊക്കെ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടാവും, ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെറിയ പ്രശ്നങ്ങളൊക്കെ വന്നിട്ട്. അപ്പോൾ അതൊക്കെ നോക്കുക, അവിടെ എവിടെയെങ്കിലും വയറ് കാര്യങ്ങളൊക്കെ നോക്കുക. പിന്നെ അതുപോലെ തന്നെ തുരുമ്പുണ്ടോ ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വണ്ടിക്കകത്ത്. പിന്നെ പെയിൻറ്റിങ്ങിൻ്റെ ക്വാളിറ്റി, അതുപോലെ തന്നെ ഞാൻ പറയുക പുട്ടിയുടെ അടിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് മനസ്സിലാക്കുന്നൊരു പ്രധാന കാര്യമാണ്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി തന്നെ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഒരു വാഹനത്തിൻ്റെ എന്തൊരു സെക്കൻഡ് ഹാൻഡ് വാഹനം എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് മനസ്സിലാവുന്നതാണ്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ് വാഹനത്തിൻ്റെ സൈലൻസർ. സൈലൻസർ കൂടി പുക അതായത് വെള്ളപ്പുക വരുന്നുണ്ടെങ്കിൽ വാഹനത്തിൻ്റെ എഞ്ചിൻ വീക്കാണെന്നാണ് അർത്ഥം. പിന്നെ അതുപോലെ തന്നെ സൈലൻസർ കൂടി ഓയിൽ വരുന്നുണ്ടെങ്കിൽ അതും വാഹനത്തിൻ്റെ എഞ്ചിൻ വീക്കാണെന്നുള്ളതാണ്, അതായത് ഓയിൽ കത്തുന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു ചെറിയൊരു ബ്ലൂഷ് കളർ വരും, അതാണെങ്കിൽ വളരെ ഇടങ്ങേറാണ്. അപ്പോൾ ആ ഒരു അങ്ങനത്തെ വണ്ടിയൊക്കെ നോക്കാതിരിക്കുന്നത് വളരെ നല്ലതെന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ ഫ്ലഡഡ് വണ്ടി, അതായത് ഈ ഫ്ലഡ് എഫക്റ്റഡ് ആണോ എന്നൊക്കെ നമുക്ക് സിമ്പിളായിട്ട് അറിയാൻ പറ്റുന്ന ഒരു ചെറിയൊരു കാര്യം പറയാം. അതായത് നമ്മുടെ വാഹനത്തിൻ്റെ അകത്തോട് കയറിയിട്ട് നമ്മുടെ ഡാഷിൻ്റെ അടി, അതായത് ഡാഷിൻ്റെ അടി നിങ്ങളൊരു ഫോൺ വെച്ചിട്ട് ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് നോക്കുക. റെക്കോർഡ് ചെയ്ത് നോക്കുമ്പോൾ ഇതിൻ്റെ അടി, ഇപ്പോൾ എനിക്ക് അധികം പറ്റുന്നില്ല, നിങ്ങൾ ഫോണിൻ്റെ അടിയോ ഇങ്ങനെ ഒരു ഫോൺ വെച്ചിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്ത് നോക്കുക ഫ്ലാഷ് ലൈറ്റിലൊക്കെ ഇട്ട്. അപ്പോൾ അവിടെ ചെറിയൊരു തുരുമ്പോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഫ്ലഡഡ് ആണോ എന്നുള്ള കാര്യങ്ങൾ, അങ്ങനെ ചെറിയൊരു തുരുമ്പൊക്കെ അവിടെ ഒരു തുരുമ്പ് ഭാഗങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ വാഹനത്തിൽ ഫ്ലഡഡ് ആണെന്ന് നമുക്ക് അറിയാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ വാഹനത്തിൻ്റെ നമുക്ക് ഈ ഒരു അടിയത്തെ ഒരു മാറ്റൊക്കെ പൊക്കിയിട്ട്, അതായത് പ്ലാറ്റ്ഫോം കാണുന്ന രീതിയിൽ അത് നോക്കിയിട്ട് അവിടെയും ചെറിയ തുരുമ്പൊക്കെ ആണെങ്കിൽ നമുക്ക് അങ്ങനെ മനസ്സിലാക്കുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ എൻജിൻ സൈഡും അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. എൻജിൻ സൈഡ് നോക്കുമ്പോഴും അവിടെ ചെറിയ തുരുമ്പോ എന്തെങ്കിലും അൺനെസറീസ് ആയിട്ട് ഭയങ്കര തുരുമ്പ് കാണും, അതായത് ചെറിയ തുരുമ്പ് എന്തെങ്കിലും കാണും, അതല്ലാണ്ട് പെട്ടെന്ന് പല പല സ്ഥലത്ത് ഇങ്ങനെ കിടക്കുന്നൊക്കെയാണെങ്കിൽ നിങ്ങൾക്ക് ചെറിയൊരു മനസ്സിലാക്കാൻ വണ്ടി ഫ്ലഡഡ് ആണെന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ചെറിയൊരു കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി. അപ്പോൾ അടിയിൽ ശ്രദ്ധിക്കേണ്ടതാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഈ ഒരു ഡാഷിൻ്റെ അടിയിൽ, അടിയിൽ ചെറിയ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ചെറിയ തുരുമ്പ് കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാം. പിന്നെ മറ്റും ഡോർ പാഡൊക്കെ നമുക്ക് ഇതൊക്കെ തുറന്ന് നോക്കിയാലും നമുക്ക് മനസ്സിലാവും. പിന്നെ നമുക്ക് തുറന്ന് നോക്കാൻ പറ്റത്തില്ല, കാരണം നമ്മൾ വണ്ടി നോക്കാൻ പോകുമ്പോൾ അത് തുറന്നെടുക്കാൻ ഇച്ചിരി പണി മുടക്കായിരിക്കും. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ഈ റബ്ബർ ബീഡിങ്ങിലൊക്കെ ചെറുതായിട്ട് ഒന്ന് പൊക്കി നോക്കിയാൽ മതി. അപ്പോൾ ചെറുതായിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ മനസ്സിലാവും. ഇപ്പോൾ ഡാഷ് ബോർഡ് ലെവൽ വരെ ഈ ഒരു ഫ്ലഡഡായ വണ്ടിയൊക്കെ നമുക്ക് അങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഫ്ലഡഡ് ചെറിയൊരു രീതിയിൽ മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളത് പറയുന്നത്. അപ്പോൾ അങ്ങനെ അതും കൂടി നോക്കുക, അത്രയൊക്കെ ഉള്ളൂ ഈ ഒരു വീഡിയോ. വാഹനം ഓവറോൾ നിങ്ങൾ ഓടിച്ചു നോക്കണം, ഓടിച്ച് നോക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവുന്നത്. പിന്നെ ഗിയർ എല്ലാം നിങ്ങൾ മാറ്റി എല്ലാ ടോപ്പ് ഗിയറിലിട്ട് വാഹനം ഓടിക്കുക, ഗിയർ എല്ലാം ഷിഫ്റ്റ് ചെയ്ത്. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ ഓൾമോസ്റ്റ് വിധം കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും. എല്ലാ ഗിയറിലും മാറി ഓടിക്കുമ്പോൾ ഇപ്പോൾ ഗിയർ വണ്ടി കീറുന്നില്ല എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. ഓരോ ഗിയറിൽ ക്ലച്ച് വീഴുന്നില്ലയോ, അപ്പോൾ കറക്റ്റായിട്ട് ഗിയർ സൗണ്ട് എന്തെങ്കിലുമൊക്കെ നോക്കുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് വരുന്ന പറയാം, വാഹനത്തിന് വണ്ടി ചാടിയിട്ട് റേസ് ചെയ്ത് പിടിക്കുക. റേസ് ചെയ്തിട്ട് വണ്ടിയുടെ ഈ ആർ പി എം മീറ്റർ റേസ് ചെയ്ത് എന്തെങ്കിലും, അതായത് തന്നെ നമ്മൾ ആക്സിലേറ്റർ വിടാണ്ട് അല്ലാണ്ട് തന്നെ ഇങ്ങനെ ഗൂ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇറങ്ങി വരുന്നത്, അതായത് ആക്സ് അധികം കയറാത്ത രീതിയിലൊക്കെ വരുന്നുണ്ടോ ശ്രദ്ധിക്കുക. അതായത് നിങ്ങൾ ആക്സിലേറ്റർ ശരിക്കും ചവിട്ടി പിടിക്കുമ്പോൾ റേസ് ചെയ്യുമ്പോൾ അധികം ആർ പി എം കയറാണ്ട് വരുന്നുണ്ടോ, പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ടോ എന്ന് അതും ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മെയിനായിട്ട് വാഹനം ഓടിച്ച് നോക്കിയിട്ട് എല്ലാ ഗിയറിലും നിങ്ങൾ ഷിഫ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ ഓടിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു വിധം കാര്യങ്ങൾ ഓൾമോസ്റ്റ് മനസ്സിലാവുന്നതാണ്. അപ്പോൾ ഓരോ ഗിയറിൽ മാറുമ്പോൾ വണ്ടി കയറുന്നുണ്ടോ, അതായത് ഗിയർ കറക്റ്റായിട്ട് വീഴുന്നുണ്ടോ എന്നൊക്കെ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ അത്രയ്ക്ക് തന്നെയുള്ള ഒരു വീഡിയോ ചെറിയ, ഞാനിപ്പോൾ രണ്ടു പ്രാവശ്യം അത്രയ്ക്ക് തന്നെയുള്ള ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഈ ഒരു വീഡിയോ ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്.
അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ള ഈ ഒരു വീഡിയോ, ഒരു ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ എനിക്ക് കുറച്ച് എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയത്. നിങ്ങൾക്ക് ഈ കുറച്ച് കാര്യങ്ങൾ അറിയുമ്പോൾ പറഞ്ഞുതരുമ്പോൾ നിങ്ങൾക്ക് ഒരു സെക്കൻഡ് ഹാൻഡ് വാഹനം നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ചെറിയ കുറച്ച് കാര്യങ്ങളാണെന്നുള്ളൂ. അപ്പോൾ ഇത് നോക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.